ഇന്ത്യയിൽ ഹൃദയാഘാതം മൂലം പെട്ടെന്ന് മരണപ്പെടുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം വർധനയുണ്ടായതായി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2022 56,653 അപ്രതീക്ഷിത മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതെന്ന് NCRB കഴിഞ്ഞ വർഷം പുറത്തുവിട്ട റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ 32,457 മരണങ്ങളും ഹൃദയാഘാതം മൂലമായിരുന്നു. 2021 28,413 ഹൃദയാഘാത മരണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 12.5% വർധനയാണ് ഇത്. 2021 50,773 അപ്രതീക്ഷിത മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. 2022 56,654 അപ്രതീക്ഷിത മരണങ്ങളിൽ 47,406 പേർ പുരുഷന്മാരും 9,243 പേർ സ്ത്രീകളുമായിരുന്നതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരിൽ 19,456 പേർ 45-ഉം 60-ഉം പ്രായ വിഭാഗത്തിലുള്ളവരായിരുന്നു. 16,808 പേർ 30-ഉം 45 പ്രായ വിഭാഗത്തിൽപ്പെട്ടവരുമായിരുന്നു. 6,819 പേർ 18-ഉം 30-ഉം പ്രായ വിഭാഗത്തിൽ മരണപ്പെട്ടപ്പോൾ 60-ന് മുകളിൽ പ്രായമുള്ള 11,714 പേരാണ് അപ്രതീക്ഷിതമായി മരണപ്പെട്ടത്. 14-18 പ്രായ വിഭാഗത്തിൽ 838 പേരും 14 വയസ്സിൽ താഴെയുള്ളവരിൽ 1,025 പേരും അപ്രതീക്ഷിത മരണത്തിന് ഇരയായി. കോവിഡ് മഹാമാരി ഹൃദയാഘാത മരണങ്ങൾ വർദ്ധിച്ചതിന് പിന്നിലെ കാരണങ്ങളിൽ ഒന്നാകാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം വാക്സിനേഷനും ഇത്തരം മരണങ്ങളുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ന്യൂഡൽഹി എയിംസിലെ ഹൃദ്രോഗ വിദഗ്ധൻ പറയുന്നുണ്ട്. സമ്മർദ്ദം, പുകവലി, അലസമായ ജീവിതശൈലി, അമിതവണ്ണം, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, അനിയന്ത്രിതമായ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയെല്ലാം ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്ന മറ്റു ഘടകങ്ങളുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.